ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ്. ഇന്ന് ഇച്ചിരി വെറൈറ്റി ആവാന്ന് വിചാരിച്ച്. അങ്ങനെ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഈ ഗസ്റ്റിന്. ഇത് വേറെ ആരുമല്ല, കുഞ്ഞപ്പനാണ് ഗൈസ്. കുഞ്ഞപ്പൻ പിന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് വന്നിരിക്കുകയാണ്. കുഞ്ഞപ്പൻ, എന്താ, നമുക്ക് ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളൂ, ടൈമിൻ്റെ ഇച്ചിരി ഷോർട്ടേജ് കാരണം. ഇപ്രാവശ്യം അവൻ്റെ ഹൈദരാബാദ് ലൈഫും ബാച്ചിലർ ലൈഫും അവിടെ ഒറ്റയ്ക്ക് അടിച്ചു വിളിച്ചതും കരഞ്ഞ കാര്യങ്ങളൊക്കെ പറയാതെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ വന്നൊക്കെയാണ്. അപ്പം നമുക്ക് ഇപ്പം ഓവർ ടു കുഞ്ഞപ്പൻ. യെസ്, പറയൂ കുഞ്ഞപ്പൻ. ഹായ്. സോ മുമ്പേ ഒരു എപ്പിസോഡ് എടുത്തപ്പോഴേ ഇനിയൊരു എപ്പിസോഡും കൂടെ എടുക്കണം എന്നൊരു കാരണം അന്ന് ടൈം ഷോർട്ടേജ് വളരെ കുറവായിരുന്നു. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അന്ന് വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. ഈ ഒരു രണ്ടാമതൊരു പോഡ്കാസ്റ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് നടക്കും എന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. സോ യാ, വെൽക്കം ടു ഹൈദരാബാദ് ആക്സിഡൻസ് പോഡ്കാസ്റ്റ് സീസൺ വണ്ണിലെ സെക്കൻഡ് എപ്പിസോഡ്. ഓക്കെ, എപ്പിസോഡ് പാർട്ട് ടു. ആക്ച്വൽ എപ്പിസോഡിൻ്റെ നമ്പർ എബി പറയും. അല്ല, ആക്ച്വലി ഇത് എപ്പിസോഡ് 16 ആണ്. യാ, എപ്പിസോഡ് 16 ആണ്, പക്ഷേ എൻ്റെ ഹൈദരാബാദ് ആക്സിഡൻസിൻ്റെ എപ്പിസോഡ് 1-ൻ്റെ പാർട്ട് 2 ആയിട്ട് കണക്ക് കൂട്ടിയത്. ഓക്കെ, ഇപ്പോൾ ഹൈദരാബാദ് ലൈഫ് ആദ്യം ഞാൻ എന്നെ പറ്റി പറയാം. ഞാൻ ആക്ച്വലി ഒരു സിംഗിൾ ചൈൽഡാണ്. സിംഗിൾ എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് സിംഗിൾ, ആ സിംഗിളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു ഒറ്റ പുത്രനാണ്, എനിക്ക് സിബ്ലിങ്സ് ആരുമില്ല. അപ്പം കൊച്ചിലെ തൊട്ട് കൊഞ്ചിച്ച് വളർത്തി ഇങ്ങനെ വീട്, സ്കൂള് വീട്, അതിന് വലിയ സൊസൈറ്റി ഒന്നും അറിഞ്ഞുകൂടാ, വലിയ ഫ്രണ്ട്സൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എൻ്റെ. ഭയങ്കര എന്തോ കൺസേർവ്ഡ് ആയിട്ട്, കൺസേർവ്ഡ് നല്ല, സ്കൂളിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും എന്താ പറയുന്നത്, ഒത്തിരി വലിയ ലോകപരിചയം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി അങ്ങനെ പോയി എനിക്ക് വലിയ സ്ഥലം, ഞാൻ അങ്ങനെ കറങ്ങാനൊന്നും പോകാറില്ലായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ എന്നെ വിട്ടിട്ടില്ല. അങ്ങനെ എന്തോ സിനിമ കാണാൻ പോകത്തില്ല, അങ്ങനെ ലൈക്ക് സ്കൂള്, വീട് സ്കൂൾ, അങ്ങനെ ഒരു ടിപ്പിക്കൽ അമൂൽ ബേബി ആ ഒരു ടൈപ്പായിരുന്നു. അപ്പം ഹൈദരാബാദ് പോകുമ്പോഴത്തേക്കും പോയപ്പം ഇറ്റ് വാസ് എന്താ പറയുന്നത്, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അല്ലാതെ എന്തോ പണ്ട് നമ്മുടെ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ നിൽക്കുന്ന അത്, പക്ഷേ എല്ലാവരും ഉണ്ടല്ലോ. ഇത് ഒറ്റയ്ക്ക് ആദ്യമായിട്ട്, അതും കേരളത്തിൽ നിന്ന് എത്ര ആയ 10,500 കിലോമീറ്റർ ദൂരെ ചെന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നത്, സ്വന്തമായിട്ടൊരു തുണി പോലും കഴുകാൻ അറിഞ്ഞുകൂടാത്ത ഞാനായിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ലൂവിനോട് സ്വന്തമായിട്ട് തുണി കഴുകത്തില്ല, കാരണം എല്ലാം വീട്ടുകാർ ചെയ്തു തരും. ആ ഒരു ടൈപ്പ് ഓഫ് അവസ്ഥയിലായിരുന്നു ഞാൻ, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഹൈദരാബാദ് പോയി. ആദ്യത്തെ ഞാൻ പോകുന്നത് 2019 ആ സമയത്ത്. ആദ്യം ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു, കാരണം ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. കാരണം നമ്മളൊന്നും അറിഞ്ഞുകൂടാതെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മൂക്ക് ടിക്ഷ വരയ്ക്കും ലിറ്ററലി. കാരണം അവിടെ, ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കെഞ്ചിയപ്പ് വീട്ടുകാർ ചെയ്തു തരും. അവിടെ അങ്ങനെയല്ല, ഫ്രണ്ട്സ് ഉണ്ട് ശരിയാ, പക്ഷേ അവരാരും നിന്റെ തുണിയൊന്നും നനച്ചൊന്നും തരത്തില്ല. നിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. നിനക്ക് ഇപ്പൊ വയ്യാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇതൊക്കെ അരിഞ്ഞുണ്ടെന്ന് തരും, അവിടെയൊക്കെയാണ് നീ വേണേ വയ്യാതെ ഇറക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആദ്യത്തെ ഒരു 1-3 മന്ത്സ് ഞാൻ സ്ട്രഗിൾ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് വേറെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. നമ്മുടെ വീട്ടിൽ വെള്ളം കയറി. ഞാനത് പറഞ്ഞിട്ടുണ്ടോ, വെള്ളം കയറിയ സംഭവം ഇൻസിഡന്റ് പറയാനായിട്ട്. ഞാൻ ആക്ച്വലി ചെന്നപ്പോഴേ നമ്മുടെ കോളേജിന് ബോയ്സ് ഹോസ്റ്റലില്ല, ഗേൾസ് ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോയ്സ് എല്ലാവരും വീടെടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ചെയർമാനോട് സംസാരിച്ചതും എൻ്റെ പേരൻസ് സംസാരിച്ചിട്ട് അവസാനം ഒരു മാസ്റ്റേഴ്സ് ഫസ്റ്റ് ഇയർ കയറി ഒരു സീനിയറിൻ്റെ കൂടെയാണ് എൻ്റെ കൂടെ ആക്കി. പുള്ളിക്കാരന് ഞാൻ മാത്രം ആയിരുന്നു. ആദ്യം ഒരു 1 BHK, അതായത് ഒരു റൂം, ഒരു കിച്ചൺ, ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം, അങ്ങനത്തെ ഒരു വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അത് പക്ഷേ ആ വീട് വന്നിട്ട് ഈ ഗേറ്റിൻ്റെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിരിക്കുന്ന വീടാണ്. അപ്പം ഞാൻ പോയ സമയം ഓഗസ്റ്റിലാണ്. ആ സമയത്ത് മഴയൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ വന്നു. ഹൈദരാബാദിലൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ ഈ റോഡെല്ലാം ഫ്ലാറ്റ് ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കയറും. അപ്പോൾ അത് അന്ന് വെള്ളം കയറിയതായിരുന്നു വൻ കോമഡി. അത് ആദ്യമായിട്ട് വെള്ളം കയറിയ സമയത്ത് എന്തുവാ, ഞാനും ചേട്ടനും താമസിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവസാനം 2 മാസത്തിന് ശേഷം എൻ്റെ ഒരു ക്ലാസ്മേറ്റും കൂടെ നമ്മുടെ കൂടെ ഷിഫ്റ്റായി. അപ്പോൾ അവൻ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ വെള്ളം കയറുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമും ഒരു ഹാളും. ഈ ചേട്ടൻ ഹാളിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഹാളിൽ ഇതൊക്കെ ഇട്ട് എനിക്ക് ആ ബെഡ്റൂം തന്നു, ഒരു കുഞ്ഞൊരു ബെഡ്റൂമായിരുന്നു. അങ്ങനെയാണ് താമസിച്ചോണ്ടിരുന്നത്. എൻ്റെ ലഗേജും പെട്ടി എല്ലാം റൂമിനകത്തും, പിന്നെ നമ്മളങ്ങനെ താമസിച്ചു. അപ്പം അന്ന് ഇവനും വന്നിട്ട് നമ്മളെല്ലാവരും ഹാളിലിരിക്കുകയായിരുന്നു. അത് കിടക്ക എന്തുമായിരുന്നു. അപ്പം ഇവർ മറ്റേ ഇവർക്കൊന്നും ഈ കട്ടിൽ കിടന്ന ശീലം ഇല്ലാത്തതുകൊണ്ട് മറ്റേ മെത്ത ഇതിലാണ് കിടക്കുന്നത്. എനിക്ക് കട്ടിലുണ്ടായിരുന്നു. വീട്ടുകാർ കൊഞ്ചേച്ച് വളർത്തിയോണ്ട് ആദ്യമേ ചെന്നപ്പോഴേ അയക്കിയെന്ന് കട്ടിലും ടേബിളൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ താഴെ ഇരുന്ന് എന്തോ സംസാരിച്ച് നമുക്ക് കാണാം കയ്യിൽ വെള്ളം വന്ന് തട്ടുന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, പുറത്ത് മഴ എന്ന ശബ്ദം നമുക്ക് കേൾക്കാം. കുറച്ച് കഴിഞ്ഞാൽ കൈ വെള്ളം തട്ടും. നമ്മളാരും ശ്രദ്ധിച്ചില്ല. ചേട്ടൻ ഉറങ്ങുമായിരുന്നു, ഞാനും അവൻ്റെ പേര് അർഷദ് എന്നാണ് എൻ്റെ കൂടെ ഉള്ളത്.
നമ്മൾ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും എന്തുവാ പെട്ടെന്ന് വെള്ളം, ഇവൻ്റെ മെത്ത നനഞ്ഞ് കയ്യിൽ വെള്ളം തട്ടിപ്പോഴാണ് മനസ്സിലായി വെള്ളം കയറുന്നു. ഇതെവിടെ നിന്ന് കയറുന്നത് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ ആദ്യം പുറത്ത് പോയി നോക്കിയപ്പോഴത്തേക്കും ഈ ഇങ്ങനെ വന്നിട്ട് വെള്ളം പോകുന്നൊരു ഔട്ടുണ്ട് പുറത്ത്. പക്ഷെ അത് വെള്ളം നിറഞ്ഞ് ഫുള്ളായിട്ട് പിന്നെ വെള്ളം അകത്തോട്ട് കയറാൻ തുടങ്ങി. നമ്മളുടനെ ഉള്ള ലഗേജ്, ഞാൻ എൻ്റെ ലഗേജ് എല്ലാം കൂടെ എടുത്ത് മറ്റേ ഈ ട്രോളിക്കകത്തായിരുന്നു. അവിടെ ഈ അലമാരിയും കൊണ്ടും ഫർണിഷ്ഡ് വീടൊന്നുമല്ല, അപ്പം ട്രോളിക്കകത്ത് തന്നെ ആയിരുന്നു. രണ്ട് ട്രോളി എടുത്ത് എൻ്റെ ഭാഗത്തിന് കട്ടിലുള്ളതുകൊണ്ട് ഞാൻ കട്ടിലിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്ത് വെച്ച്. എന്താ അത് കഴിഞ്ഞ് ഇനിയും വെള്ളം പൊങ്ങുകയാണെങ്കിൽ അതെടുത്ത് ടേബിളിൻ്റെ മണ്ടയ്ക്ക് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ സോസ് കണ്ടുപിടിക്കാൻ പോയി. അപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്താ അത്. നമ്മൾ കുത്തി നോക്കാൻ നോക്കിയിട്ടൊന്നും ഔട്ട് ഫുള്ള് നിറഞ്ഞ് ബ്ലോക്കല്ല, കാരണം വെള്ളത്തിൻ്റെ ഫ്ലോ ഈ പോണ ഫ്ലോയിനേക്കാളും കൂടുതൽ ഫ്ലോയിലാണ് വെള്ളം വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എത്ര ഞാൻ നമ്മളാദ്യം വിചാരിച്ച് ബ്ലോക്കായിരിക്കുന്നു, ബ്ലോക്കൊന്നും അല്ലായിരുന്നു. വെള്ളം വന്നത് ഫ്രണ്ടിൽ കൂടെ അല്ലേ, എടാ മഴ പെയ്ത് ഗേറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി 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 പുറത്തുള്ള ഇങ്ങനെ ഒരു ഇതുണ്ട്, ഔട്ടുണ്ട്. അവിടെ കൂടെ വെള്ളം പോയി പോയി ആ പോകുന്ന ഫ്ലോയിൻ്റെ സ്പീഡിനേക്കാളും സ്പീഡിൽ മഴവെള്ളം അകത്തോട്ട് വന്നൊഴുകുക. അപ്പം ആ എക്സ്ട്രാ വെള്ളം വീട്ടിനകത്തോട്ട് കയറും അടിച്ച്. വീട് ഇവിടെ അല്ലേ, ഗേറ്റ് ഇവിടെയാണ്, ഇങ്ങനെ ഈയൊരു ലെവലിലാണ് നിന്നത്. അങ്ങനെ വെള്ളം കയറി പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, ഇവൻ്റെ സാധനമല്ല ഇങ്ങനെ മടക്കി. നമുക്ക് സോഫയൊക്കെ ഉണ്ടായിരുന്നു, സോഫ ഒരു ടി വിയൊക്കെ പഴയ ഓണർ തന്നെ വെച്ചിട്ട് പോയായിരുന്നു. നമ്മൾ ഇവൻ ഇവൻ്റെ ഇത് സാധനം എല്ലാം കൂടെ എടുത്ത് സോഫ വെച്ച്, ചേട്ടൻ്റെ ഇവൻ്റെ സാധനം. ചേട്ടനെ നമ്മൾ വിളിച്ചോണ്ടെത്തി, അങ്ങനെ ബോധമൊക്കെ ഇല്ലാണെങ്കിൽ ബാബു ക്യാവറ ക്യാവറ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞെട്ടി എണീറ്റ് വെള്ളം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു വരിക്ക് നമ്മളൊക്കെ ഈ ഉറക്കം എണീച്ചിട്ട് പെട്ടെന്ന് ഒരാളെടാ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ വിളിച്ചുണർത്തി എൻ്റെ സാധനമൊക്കെ കട്ടിലും വെച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ അവസാനം വെള്ളം പൊങ്ങി പൊങ്ങി നമ്മൾ ലിറ്ററലി അവിടെ ഇരുന്ന് പേടിച്ച് പ്രാർത്ഥിച്ച, കാരണം ഒരു ലെവൽ കഴിഞ്ഞ് വെള്ളം പൊങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മഴ നിന്നാൽ കുഴപ്പമില്ല, ആ വന്ന വെള്ളം ആ ഔട്ടിൽ കൂടെ അങ്ങ് ഇറങ്ങി പൊയ്ക്കോളും. ഇത് കണ്ടിന്യൂസ് മഴ പെയ്യുന്നതുകൊണ്ട് സീനായിരുന്നു. സീൻ അല്ല, അതിപ്പോ എന്താ പറയാ, നീ പിന്നെ അല്ല അവസാനം നിങ്ങൾ എന്തോ ചെയ്ത്? ആ പറയട്ടെ. അപ്പൊ അന്ന് പിന്നെ എന്തോ ഇരുന്നിരുന്നിരുന്ന് ഭാഗ്യത്തിന് കട്ട്, നമ്മളെല്ലാരും പിന്നെ ഈ ഐലൻഡിൽ കയറിയിരിക്കുന്ന പോലെ ആ കട്ടിലിൽ കയറിയിരുന്നു. ചേട്ടന്റെ കട്ടില്, ചേട്ടനൊരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലിൻ്റെ ഏകദേശം ഈ കാലിൻ്റെ ഇവിടം വരെ വെള്ളം വന്നതും മഴ നിന്നു. പിന്നെ നമ്മൾ നിന്ന് ഉറങ്ങാതെ വെളുപ്പിച്ച് സമയം വെളുപ്പിച്ച് പയ്യെ വെള്ളം ഇറങ്ങിപ്പോയി. പക്ഷെ അന്നേ നമ്മൾ നോക്കി വെച്ചേക്കായിരുന്നു മഴ പെയ്താൽ വീട് റിസ്ക് ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, അതാണ് കോമഡി. ഇനി നടന്ന് പറയാൻ പോകുന്നതാണ് കോമഡി. നമ്മുടെ ഫ്രണ്ടിൽ മറ്റേ ഇങ്ങനെ ടു വേ തുറക്കുന്ന ഡോറാണ് പണ്ടത്തെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അതിൻ്റെ അപ്പുറത്തൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് നാലഞ്ച് ഇഷ്ടിക എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ സിമെൻറ്റ് അവിടെയുള്ളൊരു പണിക്കാരൻ നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മുടെ ഈ ഡോറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഓർഡറിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞാൽ ചെയ്തോളാം പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു തിണ്ണ പോലെ കെട്ടി വെള്ളം അതൊട്ട് വരെ. നമ്മുടെ പക്ഷെ നമ്മൾ അത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്ന വെള്ളം ഈ ഫ്രണ്ടിൽ നിന്നാണ് വരണേന്ന്. പക്ഷെ ഇനി ഒരു സസ്പെൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വലിയ കെട്ടി കെട്ടിയൊക്കെ വെച്ച് കെട്ടി വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവിടെ ഒരു സീനിൻ്റെ ബർത്ത്ഡേ പാർട്ടിയായി. അപ്പോൾ അവിടെ ഈ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ എല്ലാ ജൂനിയേഴ്സും പോകണമെന്നാണ്. അങ്ങനെ ഞാനും അർച്ചതും പോയി. രാജശേഖർ വീട്ടിലുണ്ടായിരുന്നു, സീനിയർ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ മറ്റേ സീനിയറിൻ്റെ അത് അവിടെ നിന്ന് നടന്നാൽ നമ്മൾ പോയത് രാത്രി ഈ 12 മണിക്ക് കേക്ക് കെട്ടിയെന്ന പരിപാടി. പോയപ്പോഴത്തേക്കും നല്ല മഴ, അവിടെയും നല്ല മഴ, അവിടെയും നല്ല ഇത്. അപ്പോഴേ എനിക്ക് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആ ബർത്ത്ഡേ പാർട്ടിയുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ എന്താവും എന്താവും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ കാണാം, ആ അവസാനം അവിടെ ഒരു വേറൊരു സീനിയറിൻ്റെ കാറുണ്ട്, പുള്ളിക്കാരൻ കാർ, കാരണം റോഡ് ഫുള്ള് വെള്ളം, കാറിൽ കൂടെ മറ്റേ ബോട്ട് മറ്റേ ഓ നരം വരണ പോലെയാണ് അയാൾ തുഴഞ്ഞ് കാറി. ഒരു പണ്ടത്തെ എസ്റ്റീം കാറായതുകൊണ്ട് ഓഫായില്ല, പുതിയ കാറല്ലാണെന്നെങ്കിൽ ഓടിക്കാൻ പറ്റില്ല, ഓഫായി പോയേനെ, കാരണം ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. ഓടിച്ച് ഇങ്ങ് വന്ന് നമ്മളെ കൊണ്ട് വിട്ട്, ഞാൻ വിട്ട് ഗേറ്റ് തുറന്നതും എനിക്ക് മനസ്സിലായി എന്താ സീനുണ്ടെന്ന് മനസ്സിലായി. ഗേറ്റ് തുറന്ന് ഈ ചേട്ടൻ ഇങ്ങനെ അണ്ടി പോയ അണ്ണനെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എൻ്റെ എന്നെ കിട്ട് ബാബു പാനി ആകെയായിരുന്നു. പക്ഷെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കയറിയിട്ടില്ല, കാരണം ആ തിണ്ണയുണ്ട്, മനസ്സിലായിട്ടില്ലേ തിണ്ണ. പക്ഷെ കോമഡി എന്ന് പറഞ്ഞാൽ തിണ്ണ ഉണങ്ങിയിട്ടില്ല, കാരണം നമ്മൾ രണ്ടു ദിവസം മുമ്പ് വെച്ചല്ലേ ഉള്ളൂ. തിണ്ണ ഇങ്ങനെ അവർ ബലത്തിൽ നിൽക്കുകയാണ്. സംഭവം ബാക്കിലത്തെ ഡോറുണ്ടായിരുന്നു, നമ്മൾ ഫ്രണ്ട് ഡോർ അടച്ചുള്ളൂ അല്ല. അപ്പം രണ്ട് എല്ലാ വഴി കൂടി വെള്ളം കയറായിരുന്നു. ആ ബാക്ക് ഡോറിൽ കൂടെ വെള്ളം വന്ന്, എന്നിട്ട് ക്ലോസറ്റ് ഫുള്ള് എൻ്റെ അവിടുന്ന് വെള്ളം വരാൻ തുടങ്ങി, ഫുൾ സീനായിരുന്നു. അതിൻ്റെ മണ്ടേ കൂടെ നമ്മൾ ഈ വെപ്രാളത്തിൽ ആരുടെയോ കാല് തട്ടി ഫ്രണ്ടിലുള്ള തിന്നയും കൂടെ അങ്ങ് മറിഞ്ഞു വന്നു. ഉള്ള വെള്ളം എല്ലാം കൂടെ അടിച്ച് കയറി, അത് ഇടിഞ്ഞു വീണോ? ആ ഉണങ്ങിയില്ലായിരുന്നല്ലോ. ആരുടെയോ കാല് എൻ്റെ ആണോ ആരുടെയാന്ന് പറഞ്ഞു. നമ്മൾ ഈ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് ആരുടെയോ കാലെന്തെങ്കിലും ചെറുതായിട്ട് തട്ടി ആ തിന്നയും കൂടെ പോയപ്പോൾ ഉള്ള വെള്ളം കൂടെ കയറി.
കട്ടിൽ ഇവിടെ വരെ വെള്ളമായി. എൻ്റെ ഭാഗത്തിൻ്റെ സാധനമല്ല, ഞാൻ മുകളിൽ തന്നെ ടേബിളിൻ്റെ മണ്ടയ്ക്ക് എടുത്ത് വെച്ചേക്കുവാൻ. അന്ന് നമ്മൾ തീരുമാനിച്ച് ഇവിടെ നിന്ന് മാറണം, കാരണം എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കണം, ഈ വീട്ടിൽ നിന്ന് മാറണം. അങ്ങനെ ഇരുത്തി വെളുപ്പിച്ച് പിന്നെ മഴ നിന്ന്, പക്ഷെ എന്നാലും ഫുൾ ചെളിയൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കട്ടിലിരിക്കുന്ന താഴെ കൂടെ ഒരു പാമ്പ് പോലത്തെ എന്തോ ഒരു സാധനം പോകുന്നു. ലിറ്ററലി ഐലൻഡ് ഇരിക്കും. അത് പാമ്പാണോ അതോ എന്താണെന്ന് അറിഞ്ഞു, മീനാണോ? ചെന്നൈയില് ക്രോക്കഡൈലൊക്കെ കണ്ടല്ലോ, അതുപോലെ അതേപോലെ ആയിരിക്കും എനിക്ക്. ഞാൻ പാമ്പാണെന്നാണ് പാമ്പാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ ഒരു നല്ല നീളം ഉണ്ടായിരുന്നു, ഒരു കറുത്ത കളർ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ. അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങാൻ വയ്യ. മുള്ളാമുട്ടിയിലൊന്നും പോകാൻ പറ്റത്തില്ലടാ, വാഷ്റൂം ഫുള്ള് വെള്ളം, ബ്ലോക്ക് ഫുൾ സീൻ. എങ്ങനെ പിറ്റേന്ന് രാവിലെ വരെ നമ്മൾ കണ്ണ് അടയാതിരുന്ന് രാവിലെ ആയതും നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ് ആ വേറൊരു വീട്ടിലോട്ട് നമ്മൾ സാധനം ലിറ്ററലി എഴുത്ത് ഓടെയായിരുന്നു. നമ്മൾ അവിടുന്ന് സാധനം എടുത്ത് പറക്കി ഓടി വേറൊരു വീട്ടിലോട്ട് മാറി, സെക്കൻഡ് ഫ്ലോറിലോട്ട് മാറി. അത് ഒരു സംഭവം. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, പണ്ടൊക്കെ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ അത് ഇത് ഒരു ഫീല് വരാൻ കാരണം 2018 ഫ്ലഡ് വന്ന സമയത്ത് നമ്മളൊക്കെ ന്യൂസിൽ കണ്ടിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ ഉയ്യോ വെള്ളം കയറി വെള്ളം കയറി. ഞാൻ എൻ്റെ നാട്ടിൽ ഇവിടെ ട്രിവാൻഡ്രത്തെ വീടെന്ന് പറഞ്ഞ കുറച്ചിങ്ങനെ കേട്ടതായിരിക്കുന്നു, അപ്പം അങ്ങോട്ടൊന്നും വെള്ളം വരത്തേ ഇല്ല, മഴ പെയ്താലും വെള്ളം ഫുള്ള് താഴ്ത്തി ഒലിച്ചു. അപ്പം അങ്ങനെ വീട്ടിൽ വെള്ളം കയറുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പം ഈ 2018 ഇങ്ങനെ മറ്റേ ബാക്കി കേരളയുടെ പാർട്സിലൊക്കെ ഫ്ലഡ് വന്നപ്പോഴും ഞാനൊക്കെ ഇങ്ങനെ രാവിലെ എനിക്ക് ന്യൂസിൽ കാണും, ഒരു സഹതാപം തോന്നേ ഉള്ളൂ. പക്ഷെ ഇത് ആക്ച്വലി ഒരു ഫ്ലഡ്, അതായത് ഒരു വീട്ടിനകത്ത് വെള്ളം കയറി ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ആ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഹൈദരാബാദ് ഉണ്ടായിരുന്ന ആ വീട്ടിൻ്റെ ഫ്രണ്ട് ഫുള്ള് വെള്ളമായി, റോഡ് ഫുള്ള് വെള്ളം. അപ്പോൾ കുഴിയുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടൻ സ്പ്ലെൻഡറിൽ ഇതുവഴി വന്ന് ഒരു വലിയൊരു കുഴി ഉണ്ടായിരുന്നു. ഇവിടെ വരെ വന്ന് മാത്രം കണ്ടു, പിന്നെ ബബിൾസ് മാത്രം, അയാൾ മുങ്ങിപ്പോയി. പിന്നെ അയാൾ നീന്തിയൊക്കെ വന്നടാ പുറത്ത് ആരൊക്കെ എടുത്ത് പൊക്കിയെടുത്ത്. ലിറ്ററലി നമ്മളവിടെ നിന്ന് പറയുന്നുണ്ട് വരല്ലേ വരല്ലേ. അയാൾ എന്താണെന്ന് വന്ന മാത്രം ഉണ്ട്, ബൈക്ക് പോയി, ബൈക്ക് കുഴിക്കകത്ത് പോയി, വെള്ളത്തിൽ പോയി. ആ വലിയ കുഴിയുണ്ട്. ഈ ഹൈദരാബാദിലെ സീൻ അതാണ്, ലൈക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡൊന്നും കാണാൻ പറ്റില്ല. സീനാ അത് ക്ലിയർ വെള്ളമാണെ കുഴപ്പമില്ല, നമ്മുടെ അവിടെ ഫുള്ള് ചെളി, കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു ഈ ഹൈദരാബാദ് വീട്ടിൽ വെള്ളം കയറിയപ്പോഴാണ് 2018 ആ ഫ്ലഡ് ലൈക്ക് ആ ലിറ്ററലി ഞാൻ അനുഭവിച്ചത്. എന്തോരം കഷ്ടപ്പാടാണ് 2018 ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാകുന്നെന്ന് മനസ്സിലായി. അതൊരു സംഭവം. പിന്നെ ബാച്ചിലർ ലൈഫ് എന്ന് പറയുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ യങ്സ്റ്റേഴ്സും അനുഭവിച്ചിരിക്കുന്ന മസ്റ്റെന്നല്ല, കിട്ടിയാൽ ചാൻസ് കിട്ടിയാൽ ഒറ്റയ്ക്കുള്ള ജീവിതം, അതായത് പേരൻസിൽ നിന്ന് വിട്ടെന്നല്ല, നാട്ടിൽ നിന്ന് വിട്ട്, നാട്ടിൽ നിന്ന് പുറത്തുള്ളൊരു ജീവിതം അനുഭവിച്ചിരിക്കേണ്ടതാണ് ആക്ച്വലി. എന്നാലും നമ്മൾ കുറെ കാര്യം നമ്മൾ ജീവിതം പഠിക്കും, കാരണം നമ്മൾ ഇവിടെ മാത്രം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാരണം കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്, ഫുഡ് ഡിഫറൻസ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഒരു എക്സ്പോഷർ കിട്ടും. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയും പല സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അതിൻ്റെ ഈ പല ലെവൽ, ഈ ഓന്തിൻ്റെ തന്തയുടെ തന്ത എന്ന് പറയുന്ന പോലെ ടൈപ്പ് സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണും. ചതിക്കുന്നവരുണ്ട്, നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മൾ ലൈഫിൻ്റെ രണ്ട് സൈഡും കാണും. നമ്മൾ പുറത്തു പോയി പഠിക്കുമ്പോൾ പഠിക്കുക അല്ലെങ്കിൽ ജോലി എന്താണെങ്കിലും പുറത്തും, പിന്നെ ഇതേപോലെ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ, കാരണം ഈ ബാച്ചിലർ ലൈഫ് എന്ന് പറയുമ്പോൾ വീട്ടിൽ അമ്മയോ ഭാര്യയോ ആരും ഇല്ല. അപ്പം നമ്മൾ വേണം വീട് ക്ലീനാക്കാൻ, നമ്മൾ വേണം കുക്ക് ചെയ്ത് കഴിക്കാൻ. ഈ കുക്ക് ചെയ്യുന്ന പഠിച്ചിട്ട് കുറേ കാലം പുറത്തുനിന്ന് കഴിക്കും, പൈസ പൊട്ടി 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 അവസാനം മിണ്ടാതെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കും. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ബിരിയാണി കഴിക്കാനുള്ള കാശുണ്ട്, പക്ഷെ നമ്മളത് ലാഭിച്ചിട്ട് വീട്ടിൽ ദാലും ചോറും മാത്രം വെച്ച് കഴിക്കും. മനസ്സിലായില്ലേ? അതേപോലെ എന്ന് നോൺ വെജ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരെയൊക്കെ ഒരു തവണ കൊണ്ടൊന്ന് ഇതേപോലെ പുറത്ത് പഠിപ്പിക്കാൻ വേണ്ടി, പിന്നെ അവന് ദാലും ചോറും കിട്ടിയാൽ അവൻ സന്തോഷമായിരിക്കും, കാരണം അത് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ജീവിതം പഠിക്കുന്ന ഒരു ഇതാണ് നമ്മളൊന്ന്. ഇപ്പം ഹൈദരാബാദ് എന്നല്ല ഞാൻ പറയുന്നത്, കേരളം വിട്ട് ഒന്ന് പോകുന്നത് എസ്പെഷ്യലി എന്നെപ്പോലെ, ഇപ്പം എന്താ പറയുന്നത്, ഈ ഒറ്റ പുത്രനായിട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തി ഒന്ന് ഒരു എല്ലാം ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ, ഭയങ്കരമായിട്ട് കംഫർട്ട് സോണിൽ വളർന്നു വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് ബാച്ചിലേഴ്സ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന, ബാച്ചിലേഴ്സ് ഇൻ ദ സെൻസ് കേരളത്തിൽ നിന്നൊന്ന് വിട്ട് പോകുന്ന, അല്ലെങ്കിൽ അതായത് വീട്ടിൽ നിന്ന് ദൂരെ പോയി പഠിക്കുന്ന, ഹോസ്റ്റലിലോ എവിടെയെങ്കിലും നിന്നൊന്ന് പഠിക്കുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബാച്ചിലേഴ്സ് ലൈഫ് ഇതായിരുന്നു. അത് മാത്രമല്ല, നീ വെള്ളപ്പൊക്കത്തിനെ പറ്റി പറഞ്ഞില്ലേ? അതെ, ആ സമയം എനിക്ക് ആക്ച്വലി അത് എനിക്കും റീസെന്റ് വീട് മാറാൻ കാര്യം നീ പറഞ്ഞായിരുന്നു. നിന്റെ വീട്ടിലെന്താ വെള്ളം കയറി? ഇതേ സെയിം അവസ്ഥ, ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ശരിക്കും ഉറങ്ങി വന്നതേ ഉണ്ടായിരുന്നു, അതിനുമുമ്പൊരു ചെറിയൊരു കോളിലായിരുന്നു. അപ്പം ഏതാണ്ട് 1 മണി 2 മണി എന്തോ ആണെന്ന് തോന്നുന്നു, അത് സ്പോട്ടിഫൈയിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്, അത് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ
പെട്ടെന്ന് അമ്മ വിളിച്ചു, അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വെള്ളം കയറി വെള്ളം കയറി. ഞാൻ ഈ ബോധം പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങി വന്നതേ ഉള്ളൂ. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാല് നനവ്. അപ്പോഴപ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളം കയറി, പിന്നെ നല്ല വെള്ളം കയറി. അന്ന് തന്നെ ഞങ്ങൾ വീട് മാറി. ഇതന്നെയാണ് നമ്മുടെ അവസ്ഥ. അത് പക്ഷെ നമ്മള് അന്നേ മാറണമായിരുന്നു. നമ്മളിത് പോകും പോകുന്ന പറഞ്ഞത് രണ്ടാമത് വന്നപ്പോഴത്തേക്കും നമ്മൾ എല്ലാം പറക്കെടുത്ത് അങ്ങനെ അവിടെ നിന്ന് ബാബു ആദ്യം ജോ മിൽറാ പക്കടയ്ക്ക് ഭാഗോ, അതായത് കൈ കിട്ടുന്ന എന്ത് വേണോ എടുത്ത് ഈ മറ്റേ ആ ലിറ്ററലി മറ്റേ ഇപ്പം എഡിറ്റർ ഇവൻ തന്നെ എടാ മറ്റേ സിയേഡി മൂസയുടെ മറ്റേ അങ്ങനെ പകുതി മീശയും അടിച്ചോണ്ട് ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി. ആ ലിറ്ററലി ആ സീനായിരുന്നു നമ്മൾ ഇറങ്ങി ഓടിയത്. ഞാൻ മറ്റേ പെട്ടിയോട്ടിൽ നിന്നാണ് പോയത് അപ്പുറത്തെ വീട്ടിലോട്ട്. സംഭവം നമ്മൾ ഏതാണ്ട് അതുപോലെ ആയിരുന്നു കാര്യം. റോഡ് മൊത്തം വെള്ളമായി, പകുതിയോളം വെള്ളമായി. അപ്പം ഈ നീ പറഞ്ഞില്ലേ ഫ്ലഡ് പോലെ. അപ്പം ഏതാണ്ട് ആരും അത്ര എക്സ്ട്രീം പോയില്ല, എന്നാലും നമ്മുടെ ആ ഏരിയയിൽ കുറച്ച് വീടുകളൊക്കെ ഒരു വീട്ടിലെ ആൾക്കാർ മൊത്തത്തിൽ മാറി. കാര്യം അവരെ വീട് ഫുള്ള് വെള്ളം കയറി. എന്ന് വെച്ചാൽ ഇറക്കി വരും, നിനക്കറിയാലോ വീട്. നമ്മുടെ വീട് എന്ന് വെച്ചാൽ ഒരു ഇറക്കം പോലെ. ഇറക്കത്തിലിരുന്ന വീടായ ഈ ഇറക്കത്തിലിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ഇവിടെയൊക്കെ എത്രത്തോളം വരുമെന്ന് എനിക്കറിയത്തില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും വെയിലാണ് നല്ല വെയിലും. അപ്പം മഴ സമയത്ത് ഈ ഔട്ട് ഓഫ് കേരള താമസിക്കുന്ന ആൾക്കാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ മീൻ വീട് കുറച്ച് താപ്പോട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പ്രിക്കോഷൻസ് ആയിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ വീടുകളൊന്നും എടുക്കാതിരിക്കുക നോക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെ ഗ്രൗണ്ട് ഫ്ലോർ എടുക്കുന്നെങ്കിൽ നല്ല വാട്ടർ ഫ്ലോ ഉള്ള സ്ഥലം എടുക്കണം, വെള്ളം കയറാത്ത രീതിയിൽ. ഞാൻ ആക്ച്വലി സെക്കന്ദ്രാബാദിലാണ്, പക്ഷെ ഈ സെക്കന്ദ്രാബാദും ഹൈദരാബാദും ട്വിൻ സിറ്റീസ് ആണ്. ഒരു ഒരു 10-12 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ട്വിൻ സിറ്റി നമ്മൾ പറയുമ്പോ ഹൈദരാബാദ് എന്ന് പറയെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെ എന്തോ ഇപ്പൊ ഇവിടെ സംഭവം ട്രിവാൻഡ്രത്താണ്. പക്ഷെ ഞാൻ ആക്ച്വലി എന്താ പറയുന്ന പ്രോപ്പർ ട്രിവാൻഡ്രത്താണ് ഇപ്പൊ താമസിക്കണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രത്ത് നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ട്രിവാൻഡ്രം എന്നാണല്ലോ പറയുന്നത്. ആക്ച്വലി സിറ്റിയുടെ ഔട്ട്സ്കർട്സ് ആണ് ഞാൻ ഇപ്പൊ താമസിക്കുന്ന ഏരിയ. പക്ഷെ അത് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ സിറ്റിയാവും, അതുകൊണ്ട് നമ്മൾ സിറ്റി എന്നേ പറയത്തുള്ളൂ. അപ്പൊ അതേപോലെ അവിടെ നമ്മൾ പറയുമ്പോൾ ഹൈദരാബാദ്, കാരണം സെക്കന്ദ്രാബാദ് എന്നുള്ള പേരാരും അങ്ങനെ കേട്ടിട്ടുണ്ടാവും ചാൻസ് ഇല്ല ഹൈദരാബാദ്. പക്ഷെ ഞാനിപ്പോ ഈ ലാസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് ഫുള്ള് വർക്ക് ചെയ്തത് ഹൈദരാബാദിൽ തന്നെയാണ്. അവരുടെ മെയിൻ സിറ്റിയും എല്ലാം മെയിൻ സിറ്റി തന്നെയായിരുന്നു, ഓഫീസസും ഇത് ക്ലിനിക്കും എല്ലാം. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. അത് അതൊരു എക്സ്പീരിയൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന ബേസിക്കലി ഫ്ലഡിനെ കുറിച്ചല്ല, ഹൈദരാബാദ് എക്സ്പീരിയൻസ് പറഞ്ഞു വന്നപ്പോഴത്തേക്കും. ആ പിന്നെ ബാച്ചിലേഴ്സ് ലൈഫിൽ രണ്ടാമത് എനിക്കൊരു ബാക്കി ഇങ്ങനെ കടന്നുപോയി. ഞാനൊരു 4-5 വർഷം ഉണ്ടായിരുന്നു കൊറോണയുടെ. അയ്യാ ഫുഡ് ബേസിക്കലി മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ അഡ്ജസ്റ്റ് ആവും. അത് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏ തും മല്ലു ലോ കിതർ ബി അഡ്ജസ്റ്റ് ഹോദാത്ത അം ലോ സെനൈ ഒപ്പാത്ത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മലയാളികൾക്ക് എവിടെയും നമ്മുടെ ഫുഡ് പറ്റും, പക്ഷെ നമുക്ക് നിങ്ങളുടെ ഫുഡ് പറ്റില്ല. അതായത് ലിറ്ററലി നമ്മൾ മമ്മിയും പപ്പയും ഒരിക്കലും ഹൈദരാബാദിൽ വന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ വീട് റെൻ്റ് എടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ എൻ്റെ കൂടെ താമസിച്ചിട്ട് അപ്പോൾ എൻ്റെ റൂംമേറ്റ് ഈ അല്ല എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നായിരുന്നു. എൻ്റെ ഇപ്പം അവന്മാർ എൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു, ആദ്യം എൻ്റെ കൂടെ താമസിച്ചില്ല, പക്ഷെ അവൻ്റെ വീട്ടിൽ വന്നു. ആ സമയത്ത് മമ്മി പയറും പപ്പടവും കഞ്ഞിയും ഉണ്ടാക്കി. അവൻ കഞ്ഞി എന്നിട്ട് പറഞ്ഞ് അവർക്ക് ഈ വെള്ളത്തിൽ കിടക്കുന്ന ചോറ് അവർക്ക് നമ്മുടെ ഇതിലോട്ട് വരാൻ ഇച്ചിരി പാടാണ്, ഈ ആ ഇച്ചിരി സീനാണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവും. ഞാൻ അവിടെ ഈ എപ്പോഴും ദാലും ചോറ്, ഞാൻ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുമായിരുന്നു, മോനെ നിനക്ക് ഫുഡൊക്കെ എങ്ങനെയാണ് ചെമ്പാവരി ചോറ്. ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ ചോറാണ് കഴിക്കുന്നത് ആദ്യം തൊട്ട്. അത് ആദ്യം ഒന്ന് യൂസ് ടു ആവാൻ കുറച്ച് നേരം എടുക്കും, പിന്നെ അവിടേക്കും ആ ചോറ് യൂസ് ടു ആയിക്കോളും. അല്ലാതെ നമുക്ക് ചിലരുണ്ട് കേട്ടോ, ചിലരുണ്ട് എനിക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റൂല. ഇതിനൊക്കെ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. പണ്ടൊരാളുണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ മറ്റേ എന്തോ ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും അവന് ചിക്കൻ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അടിയുണ്ടാക്കി. നമ്മുടെ ഷെക്കേനയ്ക്ക് പോയ സമയത്ത് യൂത്തിൻ്റെ ഷെക്കേന, യൂത്തിൻ്റെ ഷെക്കേനയിൽ കഴിഞ്ഞിട്ട് പറഞ്ഞ അപ്പോഴത്തേക്കും എന്തുവാ യാ. അപ്പം അതേപോലെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലൈഫിൽ എന്താ പറയുന്നത് എല്ലാം നമ്മൾ വിചാരിക്കണ പോലെ നടക്കണമെന്നില്ല. ഇപ്പം ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കും. ആ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ പുറത്ത് പോയൊക്കെ ജീവിക്കുമ്പോഴത്തേക്കും തിരിച്ച് വെക്കേഷന് വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇത്രയും ലക്ഷറീസ് വീട്ടിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ആദ്യം എന്താ പോയിട്ട് 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഓ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇവിടെ എയർ വാട്ടർ പ്യൂരിഫയർ. കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാനാണ്, ക്യാൻ വെള്ളം തീരുമ്പോൾ അടുത്ത താഴെ പോയി ചുമട്ട് തൊഴിലാളി പോലെ ക്യാൻ. അന്ന് വണ്ടിയില്ല, വണ്ടി എനിക്ക് ഇന്റേൺഷിപ്പിലാണ് ഞാൻ കൊണ്ടുവന്നത്. അത് ഏകദേശം 3-3.5 വർഷം എനിക്ക് വണ്ടിയില്ലായിരുന്നു. അപ്പം ക്യാൻ എന്തോ ടേൺ ബൈ ടേൺ ആയിട്ട്, ഇന്ന് ഞാനാണെങ്കിൽ നാളെ എൻ്റെ റൂംമേറ്റ്, തോളിൽ വെച്ചുകൊണ്ട് ഏകദേശം എന്തോ 10-600 മീറ്ററും ചുമന്നുകൊണ്ടാണ് പടി കയറി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്.
അപ്പൊ തിരിച്ച് മറ്റേ എ ബി സി ഡി മൂവി ഇല്ലേ, ലിറ്ററലി അത് പണ്ട് എ ബി സി ഡി മൂവി കണ്ട സമയത്ത് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഹൈദരാബാദ് ലൈഫ് കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ എ ബി സി ഡി കണ്ടപ്പോഴത്തേക്ക് ഇത് എന്റെ ഒരു കൈൻഡ് ഓഫ്, ഞാൻ ഇതേപോലെയാണ്. കാരണം വലിയ പോഷൻ അല്ല നമ്മുടെ ട്രിവാൻഡ്രത്ത്, നമ്മളൊരു സിറ്റി ലൈഫില് പിന്നെ അത് യൂസ് ടു ആയിക്കോളും. എനിക്ക് തോന്നുന്നേ, എനിക്ക് തോന്നുന്നു എന്റെ പപ്പ ലൈഫ് പഠിക്കാനായിട്ടായിരിക്കും വിട്ടത്. അല്ല പപ്പയല്ല, മമ്മിയല്ലേ. അല്ല എനിക്ക് ആക്ച്വലി എന്റെ താല്പര്യമായിരുന്നു പുറത്തോട്ട് പോകാനായിട്ട്. കാരണം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴെങ്കിലും വീണ്ടായിരുന്നു എന്തൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, വൺസ് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയും ജീവിക്കാൻ പഠിക്കും. അല്ല ഇപ്പം എനിക്ക് ചോദ്യം, എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ പോയത് കൊണ്ടൊരു റിഗ്രറ്റ് ലൈഫിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ലടാ, എടാ റിഗ്രറ്റ് ഇൻ ദ സെൻസ് നമ്മൾ ചില സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ അതാ ഞാൻ പറഞ്ഞ, ഇപ്പൊ ഈ ബാച്ചിലേഴ്സ് ലൈഫിൽ നമുക്ക് വിഷമം വരുന്നൊക്കെ സാഹചര്യങ്ങൾ, ഒന്ന് എനിക്ക് ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയണം, ഒന്ന് വയ്യാതെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ആരും ഇല്ലല്ലോ. കാരണം ബാക്കിയുള്ളവരും കോളേജിൽ പോകും, നമ്മൾ വയ്യാതെ അവിടെ കിടക്കും. ഞാനൊരിക്കൽ ഇതേപോലെ പനി പിടിച്ച് ചത്ത് കിടന്നിട്ട് ലൈക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ അവസാനം ഞാൻ എൻ്റെ റൂംമേറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്, അവൻ പറ്റത്തില്ല, അവൻ കോളേജിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ എൻ്റെ വേറെ റൂംമേറ്റിൻ്റെ പറഞ്ഞാൽ അവൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു അതൊന്ന്. പിന്നെ എനിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു, അത് വേറൊരു കഥയാണ്, അതും ഞാൻ പറഞ്ഞുതരാം. അത് ആ ആക്സിഡൻ്റ് ഒരു ഫുൾ കോമഡി ഇതാണ്. അത് ലൈക്ക് എന്താ പറയുന്നത്, എനിക്ക് വീട്ടുകാരെ വിളിച്ച് പറയാനും പേടിയായിരുന്നു, കാരണം അവർ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കും. അപ്പോൾ ആക്സിഡൻറ്റിന് ശേഷം വണ്ടി ഡാമേജ് ഞാൻ ഷോറൂമിൽ കൊണ്ടുകൊടുത്തു. ഈ വയ്യാത്ത ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് വേദനയുള്ള ഞാൻ തന്നെയാണ് ഈ വണ്ടി കൊണ്ടോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതും വണ്ടി കൊടുത്തതും എല്ലാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്തുവാ, ഇപ്പൊ വീട്ടിലെങ്ങാനും വെച്ചാണ് ആക്സിഡന്റ് നടന്നെങ്കിൽ നമ്മൾ കട്ടിൽ ഇങ്ങനെ കിടക്കും, ഓരോരോ സമയം റൂമിലെ സാധനങ്ങൾ എത്തും, മനസ്സിലായില്ലേ, വണ്ടിയൊക്കെ അച്ഛൻ കൊണ്ടു. പക്ഷെ അവിടെ ആ ഈ ആക്സിഡന്റ് സമയത്ത് ഞാൻ ചെറുതായിട്ടിട്ട് കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ഈ നടുവ് എനിക്ക് നടു നല്ല സീനായിരുന്നു. ആക്സിഡന്റ് ആയ സമയത്ത് എനിക്ക് കുറച്ച് ലൈക്ക് ബാക്ക് അടിച്ചാ വീണേ. അപ്പം ആ വയ്യാത്ത നടുവും കൊണ്ട് ഞാൻ ഇൻഷുറൻസിൻ്റെ അവിടെ പോയി. അപ്പം ആ ഒരു നിമിഷത്തേക്ക് ഞാൻ നല്ല ഹോംസിക് ആയിരുന്നു. അത് അതായിപ്പോ. അപ്പം ഞാൻ പറഞ്ഞ ഈ ബാക്ക്, പക്ഷേ അതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കിപ്പോൾ വയ്യെങ്കിൽ പോലും നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു സ്ട്രെങ്ത് കാണും. സ്ട്രെങ്ത് എന്നല്ല, എന്താ പറയുന്ന ഒരു വില്ല് കാണും ചെയ്യാനായിട്ട്. മടി പിടിച്ചിരിക്കൂല, കാരണം അവിടെ ഞാൻ ചെയ്ത് അതുകൊണ്ട് ഇവിടെയും ചെയ്യാം. പിന്നെ ഞാൻ ആക്ച്വലി കുറച്ച് ഇൻട്രോവേർട്ടിക് ആയിരുന്നു പണ്ട്. ഞാൻ അങ്ങനെ പോയി എടുത്ത് ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞിട്ടില്ല. അവിടെ നിങ്ങളെയൊക്കെ കൊച്ചിലെ കാണുന്നതല്ലേ, ഇവനെയൊക്കെ കൊച്ചിലെ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടൽ മെനു ഒക്കെ പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താ മറ്റേ ചേട്ടാ ഒരു സ്പൈസി ഷവർമയ്ക്ക് വരെ ഞാൻ വേറെ വല്ലതൊക്കെ വിളിച്ച് പറയും, ഭയങ്കര ടെൻഷനാണ്. ആ ഒരു ടൈപ്പ് പേഴ്സണാണ്. ആ പിന്നെ രണ്ടാമത് വെള്ളം തീർന്നാൽ ഞാൻ രണ്ടാമത് വെള്ളം ചോദിക്കില്ല, ദാഹിച്ച് ചത്താലും ഞാൻ ചോദിക്കില്ല, എന്തോ ഭയങ്കര എംബാരസിങ് ആയിരുന്നു. പക്ഷേ ഈ ഹൈദരാബാദ് പോയി 4 വർഷത്തിന് ശേഷം ചേട്ടാ വെള്ളം തീർന്നു, ഒരു എക്സ്ട്രോവേർട്ടിക്കായി. എക്സ്ട്രോവേർട്ടിക്ക് നല്ല കുറച്ച് ധൈര്യം കിട്ടി അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടുത്തെ ലൈഫ് കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ആ വേറൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ കോമഡിയാണ്. ഇവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്മോക്കിംഗ് ഷോപ്പും അങ്ങനത്തെ ഒക്കെ ഉള്ള ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാന്ന് പറഞ്ഞാൽ കുറെ പാൻ ഷോപ്സ്, അല്ല ഹുക്ക അല്ലടാ, പാൻ അവിടെ ആൾക്കാർ പാൻ ഭയങ്കര അടിച്ചാൽ മതി. പാൻ മഹാൽസ് ഉണ്ട്, കുറെ ഉണ്ട് ഈ റോഡ് സൈഡിൽ. പിന്നെ ഈ ഡബ്ബ, നമ്മള് സുട്ട ഡബ്ബ എന്നാണ് പറയുന്നത്. സുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് ഡബ്ബ, ഈ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അപ്പൊ അവിടെ ഈ പാനും ഇത് വയ്ക്കുന്ന അങ്ങനത്തെ കുറെ കടകളുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കോളേജിന്റെ അടുത്താണ് ഞാൻ അതിന്റെ ആവശ്യം ഉണ്ടത്. അപ്പൊ ഞാൻ ചെന്ന് ഏകദേശം എന്തോ 4-5 ദിവസമേ ആയുള്ളൂ ഈ ഞാൻ പറഞ്ഞാൽ മറ്റേ വെള്ളം കയറി വീട്ടിൽ താമസിച്ചു തുടങ്ങി. അപ്പൊ നമ്മള് വീട്ടിൽ ചായ ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കാനാണ് ചേട്ടൻ പറഞ്ഞിട്ട് പാല് വാങ്ങിച്ചോണ്ട് വരാൻ. ഞാൻ ഇറങ്ങി, ചേട്ടൻ കാശ് തന്നെ ഞാൻ ഇറങ്ങി, എന്റെ പാല് വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞ്, എടാ നീ സ്ട്രെയിറ്റ് എന്ന് ലെഫ്റ്റ് റോഡിൽ കയറും, അവിടെ ഒരു ബേക്കറി ഉണ്ട്, പിന്നെ അവിടെ 3-5 കടകളും ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ്, എനിക്ക് രാത്രി കുറച്ച് വിഷൻ സീനുണ്ട്, അസ്റ്റിഗ്മാറ്റിസ് ഉള്ളുണ്ട്. അപ്പൊ ഞാൻ കുണി കുണി നടന്ന് ഈ ലൈഫൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തൊന്നും രാത്രി വിട്ടിട്ടില്ലടേ. അപ്പം ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ പേടിച്ചു 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 പേടിച്ച് പോയി പയ്യെ ചെന്ന് ഇങ്ങനെ ചെയ്ത് ബേക്കറിയുടെ ഞാൻ ഈ മോളിലോട്ട് നോക്കണില്ല, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ പാൻ മോള് കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് കുറേ മറ്റേ ഫാൻ്റ പെപ്സി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇത് ഇവിടെ കാണും, ഇത് ഒരു അപ്പൂപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ട് ബയ്യ ദോ പാക്കറ്റ് ദൂത്,
അയാൾ ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചിട്ട് ബേട്ടാ ഇതർ ദൂത് നഹീമിൽത്ത. അപ്പോഴാണ് മോളോട് ദൈവമേ ഇത് പാൻ ഷോപ്പ് ആയിരുന്നു, ഞാൻ ബേക്കറി എന്നും പറഞ്ഞ് പാല് വാങ്ങിക്കാൻ പോയത് പാൻ ഷോപ്പില്. ഭാഗ്യത്തിന് എൻ്റെ പുറയിൽ വേറൊരു സീനർ ആ വഴി വരണമായിരുന്നു, അങ്ങനെ എന്നെ കണ്ടിട്ട് നീ എന്തുകൊണ്ട് ഈ പാൻ ഷോപ്പിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞു തമിഴീനായിരുന്നു. അങ്ങനെയാണോ എടാ പോട്ടെ അതിനെ കണ്ണുകൊണ്ട് നിനക്ക് പാൻ ഷോപ്പ് എഴുതിയേക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതല്ല ഇതാണ് ബേക്കറി, എൻ്റെ അപ്പുറത്തായിരുന്നു ബേക്കറി, ഞാൻ ബേക്കറി എന്നും പറഞ്ഞു. അപ്പം അങ്ങനത്തെ കുറേ നമ്മൾ ലൈഫ് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ കുറേ പൊട്ടത്തരം കാണിക്കും. പിന്നെ നീ സജസ്റ്റ് ചെയ്യോ ഇങ്ങനെ ഇങ്ങനെ പിള്ളേർത്ത് പുറത്തു പോയി പഠിക്കാനും? ആ അതെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ സി നമ്മൾ പോകുമ്പോൾ സ്ട്രഗിൾസ് കാണും സ്വന്തമായിട്ട് എല്ലാം ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്ട്രഗിൾസ്, പക്ഷേ ഒരു ഒരു സാച്ചുറേഷൻ പീരീഡ് എന്നേ ഞാൻ പറയുള്ളൂ. ആ ഒരു സാച്ചുറേഷൻ പീരീഡ് ഓരോരുത്തർക്കും ഡിഫറൻറ്റാണ്. ഇപ്പം നാട്ടിലെ ഇങ്ങനെ ലൈക്ക് നല്ല എക്സ്പോഷർ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 1 ഇയർ എടുത്തെന്ന് വേണേൽ പറയാം, ഒരു ഒന്ന് ഒരു വർഷമൊക്കെ എടുത്ത് ഒന്ന് ഒന്നാ ലൈഫായിട്ട് ബാച്ചിലേഴ്സ് ലൈഫായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട് തനിയെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം മാനേജ് നാട്ടിൽ വരണം കുറച്ച് നാള്. ആ സി ആദ്യമൊക്കെ പോയപ്പോഴത്തേക്കും നാട്ടിൽ വരണം പെട്ടെന്ന് നാട്ടിൽ വരണം പെട്ടെന്ന് നാട്ടിൽ വരണം, അങ്ങനെ ആദ്യത്തെ 3 ദിവസമൊക്കെ ഒന്നും ഭയങ്കര സന്തോഷം. പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും നാട്ടിൽ പോകണോ ഏതെങ്കിലും. ആ പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ് ട്രാവൽ വന്നിട്ട് 32 hours ആണ് ട്രെയിൻ, ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും, പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് അവിടെ നല്ല ദൂരെയാണ്. ഫ്ലൈറ്റ് എത്ര മണിക്കൂർ എടുക്കാം? ഫ്ലൈറ്റ് ഐ തിങ്ക് ഹൈദരാബാദ് ടു ട്രിവാൻഡ്രം ഞാൻ ആകെ 2 മണി ഫ്ലൈറ്റ് വന്നിട്ടുള്ളൂ ഹൈദരാബാദിൽ നിന്ന്, എനിക്കൊന്ന് 1 hour 15 minutes എങ്ങാണ്ടാണ്. പക്ഷേ എൻ്റെ എയർപോർട്ട് നല്ല ദൂരെയാണ്, അപ്പം ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ പോയി പിന്നെ ബസ് പിടിച്ച് പിന്നെ അവിടെ നിന്ന് വേറെ ബസ് പിടിച്ചൊക്കെ വേണം പോയാൽ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് പ്രിഫർ ചെയ്യാറില്ല, മെനക്കേടാ. അങ്ങനെ ആക്ച്വലി എനിക്കൊരു എമർജൻസി വന്നപ്പോൾ മാത്രമാണ് ഞാൻ ഫ്ലൈറ്റ് വന്നത്, അല്ലെങ്കിൽ കാരണം റെയിൽവേ സ്റ്റേഷൻ എനിക്ക് അവിടെ നിന്ന് 7 kilometers ഉള്ളൂ, ഒരു ക്യാബ് ഓട്ടോ വിളിച്ചാൽ അങ്ങ് എത്തും. ഈ ഫ്ലൈറ്റ് മെനക്കേടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എന്തോ ഒരു 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 മാസം മുമ്പേക്ക് ബുക്ക് ചെയ്താലും നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും. ഇവിടെ ഇവർ ഹോളിഡേ ഒക്കെ ചുമ്മാ ഇന്നിരിക്കും പറയാൻ നാളെ അവധിയാണ് അല്ലെങ്കിൽ അടുത്ത ആഴ്ച അവധിയാണ് ഫുള്ള്. അപ്പൊ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 day തന്നെ 10,000 ഒക്കെ ആവും, മനസ്സിലായി? പ്രത്യേകിച്ച് സീസൺ ടൈം. അപ്പൊ നമ്മൾ പാവം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള നമുക്കൊന്നും അങ്ങനെ ഒന്നും പറ്റത്തില്ലേ, ഒരു മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്യണം. എട്ട് ഈ ലെക്ചറേഴ്സ് ഇവര് എന്ത് മനുഷ്യത്തില്ലാത്ത ആൾക്കാരാണെന്ന് ഓർക്കണം. ഇവര് അന്ന് തന്നെ എന്തോ ലീവിൻ്റെ കാര്യം ഇവർ പറഞ്ഞു, അപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു മാം ഇത് കുറച്ച് മുമ്പേ പറഞ്ഞുകൂടായിരുന്നു നാട്ടിൽ പോകണ്ട്, ഇനിയിപ്പോൾ എങ്ങനെ പോകും? അല്ല ഞാൻ പറഞ്ഞ് ഇവർ 3 ദിവസം ലീവ് തന്നു, അപ്പോൾ എനിക്ക് നാട്ടിൽ പോകണം. പക്ഷേ എനിക്ക് നാട്ടിൽ പോകണമെങ്കിൽ മിനിമം 6 ദിവസം വേണം, കാരണം 1.5 ദിവസം 1.5 ദിവസം 3 ദിവസം ട്രാവലിങ്ങിന് പോവും, അല്ലാതെ 3 ദിവസത്തിന് ഞാൻ വന്നിട്ട് എന്തോ വീട്ടിൽ വരും ഹായ് ബൈ പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പം വീട്ടിൽ ഒരു മിനിമം 3 ദിവസം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ രണ്ടാമത് അവിടെ സ്ട്രഗിൾ ചെയ്തത്. ഞാൻ ഹൈദരാബാദ് എടുത്തതിന് ചെറിയ റിഗ്രറ്റ് അടിച്ചതെന്ന് പറഞ്ഞാൽ നാട്ടിൽ വരാൻ എനിക്ക് കഷ്ടപ്പാടായിരുന്നു, കാരണം നമ്മുടെ ലീവ് മാച്ച് ആവത്തില്ല. ഞാൻ അതുകൊണ്ട് ചില സമയത്തൊന്നും ലീവ് എത്തിയൊന്നും പോകത്തില്ല, നമുക്ക് അങ്ങനെ ലോങ് ലീവ്സ് വളരെ റെയറാണ്. 1 or 2 days ഡേ സ്കോളേഴ്സിന് എളുപ്പമാണ്, അവർ 2 ദിവസം നാട്ടിൽ പോവും. ഈ ഇപ്പം നമ്മുടെ ഈ കോട്ടയത്ത് നിന്ന് കൊല്ലത്ത്, ഇപ്പം ഇവിടെ എന്തുകൊണ്ട് കൊല്ലത്ത് പഠിക്കുന്ന ആൾക്കാർ പോലെ അവിടെ ഈ ആന്ധ്രയെന്നൊക്കെ വരുന്നവരുണ്ട്, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ കയറിയ 2.5-3 hours അവർക്കൊക്കെ എളുപ്പമാണ്. വീക്കെൻഡിന് നാട്ടിൽ പോവും തിരിച്ചു വരും അങ്ങനെ. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുറച്ച് നടത്തായിരുന്നെങ്കിൽ ഇന്ത്യക്ക് പുറത്തായിരുന്നെങ്കിൽ ഇപ്പം മൂഞ്ചി പോകാനല്ലോ, പുറത്താണെന്നുണ്ടെങ്കിൽ അട്ടപ്പെട്ടല്ലേ മൂഞ്ചി. കാരണം ഇപ്പൊ വീട്ടുകാർക്കാർക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല, നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാനും പറ്റും. ആ അത് അതാണ് എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ആശ്വാസം അതാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ 3 മാസം പോണവരായിരിക്കും, ആ അപ്പൊ പിന്നെ വിദേശത്തുള്ളവരായി പിന്നെ പറയണ്ട, കാരണം അതൊരു ട്രൂത്താണ്. അപ്പം പിന്നെ ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് 3 months എങ്കിലും പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആയി. ഞാൻ ഏറ്റവും കൂടുതൽ നാട്ടിൽ പോകാണ്ടിരുന്നത് ഇന്റേൺഷിപ്പിലാണ്, കറക്റ്റ് 8 months ഞാൻ അവിടെ തന്നെ ആയിരുന്നു, 8 or 10 months അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ യാ ഇതാണ് എനിക്ക് ബേസിക്കലി സീൻ ഹൈദരാബാദ് ലൈഫിനെ കുറിച്ച്. ഹൈദരാബാദ് നല്ല ബാച്ചിലേഴ്സ് ലൈഫ്, നമ്മൾ ഈ കുറേ ചതിക്കുന്ന ഫ്രണ്ട്സിനെ നമ്മൾ പരിചയപ്പെടും, പിന്നെന്തോ കുറെ ഹെൽപ്പ് ചെയ്യുന്ന. എനിക്ക് വേറൊരു വിയേഡൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അത് പോഡ്കാസ്റ്റിൽ പറയണോ വേണ്ടേ എന്നാണ് ഞാൻ അറിയിക്കുന്നത്. ഓക്കെ പറയാം, പറഞ്ഞിട്ടൊരു കാര്യമുള്ളൂ എല്ലാവരും അറിഞ്ഞ്. ആ എല്ലാവരും ആക്ച്വലി ഇത് ഞാൻ പറയുന്നതായിരിക്കും നല്ലത്, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോകുന്ന അഥവാ ആൾക്കാർ കേൾക്കുകയാണെങ്കിൽ പോകുന്നതെന്നല്ല, ഇത് ആക്ച്വലി കുറച്ചൊന്ന് ബിവെയർ ആയിരിക്കേണ്ട കാര്യമാണ്. ഇപ്പം സി നമുക്ക് എല്ലാവർക്കും അറിയാം LGBTQ പറ്റി, അപ്പോൾ അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്, ട്രെയിൻ പോകുമ്പോഴൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് കുറച്ചൊരു വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. ആ അപ്പോൾ ഇത് ഞാൻ അതായത് കഥ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്കി ഇത് പറയാം. അപ്പോൾ ഞാനവിടെ ഒരു ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നത്, ഒരു ഒരു മലയാളി പാസ്റ്ററിൻ്റെ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ
എൻ്റെ സ്ഥലത്തു നിന്നൊരു 1.5 kilometer അപ്പുറത്താണ് താമസിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ പുള്ളിക്കാരൻ അന്ന് സൺഡേസ് എന്നെ ഒന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ടുപോകും പോകുന്ന വഴിക്കാ. പക്ഷേ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഞാൻ ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ടാണ് തിരിയേണ്ടത്. അപ്പൊ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഭാരത് പെട്രോൾ പമ്പുണ്ട്, സോറി ഇന്ത്യൻ ഓയിലിന്, അവിടെ വന്ന് നിന്നാൽ മതി, ഇവരിങ്ങനെ വന്നിട്ട് കയറി അങ്ങ് പോകാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടെ ആ പമ്പ് വരെ ഏകദേശം ഒരു 1 kilometer കാണും. ഞാൻ ഇറങ്ങി നടക്കുക, രാവിലെ ഒരു 9:30 ആയി, ചർച്ചിൽ പോകാനായിട്ട് ബൈബിളൊക്കെ എടുത്ത് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടന്ന്. ഇത് എനിക്കൊന്ന് ജോയിൻ ചെയ്ത് 1-2 മാസമേ ആയുള്ളൂ, ഹൈദരാബാദൊക്കെ ഇങ്ങനെ കണ്ടു വരണേ ഉള്ളൂ അവിടുത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ പൊതുവെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലെ ആൾക്കാരെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ആക്ച്വലി ഈ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ടിട്ടൊന്നും നോക്കത്തില്ല, എല്ലാവരും അപ്പന അപ്പന കാര്യം, പക്ഷെ ഭയങ്കര ഹെൽപ്ഫുള്ളൊക്കെയാണ്. ഞാൻ ഇങ്ങനെ നടന്നു നടന്ന് പോകണം. അപ്പോൾ പെട്ടെന്ന് ഈ പമ്പിൻ്റെ മുമ്പിൽ ഒരു സിഗ്നലുണ്ട്. ഞാൻ നടന്ന് കുറച്ച് നാളത്തേക്ക് എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വണ്ടി വന്ന് നിന്ന്, ഒരു സ്കൂട്ടി, ഒരു ഡിയോയിൽ ഒരു ചേട്ടൻ വന്ന് നിന്ന്, കണ്ട ഒരു 30-35 വയസ്സ് മാക്സിമം. ഇനി ചിലപ്പോൾ അത് കൂടുതലുണ്ടോ എന്ന് എനിക്ക് കണ്ട ഒരു 35 തോന്നി. പുള്ളിക്കാരൻ എങ്ങനെ വെച്ച് എക്കടക്കാൽ പോത്തണ എന്ന് വെച്ച് എങ്ങോട്ട് പോണ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പെട്രോൾ പമ്പ്. ആക്ച്വലി ഞാൻ എന്തിനാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂട, അയാളോട് കോൺവെർസേഷൻ്റെ കാര്യമില്ലായിരുന്നു. എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു അവിടെ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, മലയാളത്തിലല്ല തെലുങ്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇത് കൊള്ളാമല്ലോ. കാഴ്ച നല്ല വെയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ നല്ല ഓഫർ, റെഫ്യൂസ് ചെയ്യാനും തോന്നിയില്ല, നല്ല വെയിലല്ലേ, കൊട്ട വെയിലാണ്. ഞാൻ അങ്ങ് എത്തും പിന്നെ മൊത്തം നനഞ്ഞ് കുളിച്ച് ചട്ടൊക്കെ പിഴിഞ്ഞിട്ട് ചർച്ച് കയറേണ്ട അവസ്ഥയായി പോകും. അവിടെ ഹൈദരാബാദ് വെയിലൊക്കെ ചൂടെന്ന് അന്യായ ചൂടാണ്. അങ്ങനെ എന്തുവാ ഞാൻ പറഞ്ഞു ഓക്കെ കയറാം, പുറകെ കയറിയിരുന്നു. ഇരുന്നിട്ട് ഇയാൾ നല്ല ഒരു 25-30 പോകുള്ളൂ. ഞാൻ ഇങ്ങനെ ഇതിനേക്കാളും കോപ്പ് പുല്ല് ഇറങ്ങിയാണ്. പിന്നെ ഞാൻ എന്തായാലും നടക്കണ്ടല്ലോ, കുറച്ച് കാറ്റൊക്കെ ഉണ്ടിങ്ങനെ പോവാം. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾ പയ്യെ ഇങ്ങനെ മുതു ചൊറിയാനായിട്ട് ഒരു കൈ മുറിഞ്ഞിട്ട് കൈ ഇങ്ങനെ തിരിച്ച് കൊണ്ടുപോകുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒന്നാക്കിയിട്ട് അങ്ങ് പോയി. അപ്പം ഞാൻ നമ്മൾ ഞാനും വണ്ടിയൊക്കെ ഓടിക്കും, മുതു ചൊറിയാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൈ ഇങ്ങനെ വയ്ക്കും. അപ്പം ബാക്കി ഇരിക്കുന്ന ആളങ്ങനെ തട്ടുമല്ലോ, അങ്ങനെ ആയിരിക്കും. ഞാൻ മൈൻഡൊന്നും ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് രണ്ടാമത് നോക്കിയപ്പോഴത്തേക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കൈ പറഞ്ഞിട്ട് വന്നു. ഇപ്രാവശ്യം കുറച്ച് ഇങ്ങനെ പിടിച്ചു. അപ്പോഴേ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഇട്ട് ഞാൻ പയ്യെ ബാക്കിലോട്ട് അങ്ങ് മാറിയിരുന്നു. കുറച്ചൊന്നും ബാക്കിലോട്ടായി, ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ അതിൽ ഞാൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് ഈ ആങ്സൈറ്റി ഉള്ള സ്റ്റേജിലായിരുന്നു. ഈ റിയാക്ട് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ല. ഇപ്പോഴാണ് ഞാൻ വെച്ചടിച്ചു കൊടുത്തതിന് കൈ പിടിച്ചിട്ടിങ്ങനെ. അതിനൊന്നുള്ള ധൈര്യം ഒന്നും ഇല്ലായിരുന്നടാ അന്ന്. ലൈക്ക് പുതിയ സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരും. അപ്പം ഞാൻ ഇങ്ങനെ പേടിച്ച്, എനിക്ക് പേടി തോന്നില്ല, ഒരു വിയേഡ് ഒരു ഫീലിംഗ് തോന്നിട്ട് ഞാൻ പുറകിലോട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല സിഗ്നൽ എത്തി. സിഗ്നലിൽ നിന്ന് പെട്രോൾ പമ്പ് കാണാം ഒരു 300 മീറ്റർ, ഒരു 250 മീറ്റർ കൂട്ടിക്കോ. ഇറങ്ങിയ ഇങ്ങനെ നടക്കാന്നുള്ളേ ഉള്ളൂ. അപ്പം സിഗ്നലെത്തി വണ്ടി നിന്ന്, വണ്ടി നിന്ന് ഇയാൾ രണ്ട് കൈയും പുറകിലോട്ട് എടുത്തിട്ട് ഒറ്റ പിടി. സംഭവം ആള് മറ്റേതായിരുന്നു, ട്രാൻസ് അല്ല, ആള് ഗേ. ഞാൻ ചാടി അങ്ങ് ഇറങ്ങി. ഞാൻ പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഉടനെ ഇയാൾ ഞാൻ വിടാം എന്തോ ഞാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച ഞാൻ നടന്നു പോകാന്ന്, വീലും വായിൽ നിന്നൊന്നും വരണില്ല ഷോക്ക് കാരണം. ഞാൻ നടക്കാന്നാ ഞാൻ എന്തോ ആക്ഷൻ കടിച്ചിട്ട് ഞാൻ വെച്ച് നടന്ന്. എന്നിട്ട് ഞാൻ അവിടെ നിന്നില്ല, കുറച്ച് അകത്തോട്ട് പോയി. ഇനി ഇയാൾ എങ്ങനെ എന്നെ ഫോളോ ചെയ്താലെന്നൊക്കെ പേടിച്ചിട്ട്. അപ്പോൾ ആ ഒരു സാധനം ഒരു 1 ആഴ്ചത്തേക്ക് എനിക്ക് ട്രോമ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിനുശേഷം ഞാൻ ആർക്കും ലിഫ്റ്റ് കൊടുത്തിട്ടും ഇല്ല, ഞാൻ ആരുടെ വണ്ടി ലിഫ്റ്റ് കയറിയിട്ടും ഇല്ല. അന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ലിഫ്റ്റ് കയറണ ഒന്നാണ്. നാട്ടിലൊക്കെ എല്ലായിടത്തും പപ്പ എന്നെ കൊണ്ടുവിടുമല്ലോ. അപ്പം അന്നിങ്ങനെ ഒരാൾ ലിഫ്റ്റ് വെച്ചപ്പോഴത്തേക്കും ആ കൊള്ളാല്ല, ഈ ലിഫ്റ്റ് എന്താണ് സംഭവം എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ കയറിയത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെ ലിഫ്റ്റ്. ഞാൻ വേറെ ആർക്കും അങ്ങനെ ലിഫ്റ്റ് കൊടു, ആരുടെ വണ്ടി ഞാൻ ലിഫ്റ്റ് കയറിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കോമഡി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ലിഫ്റ്റ് ഇങ്ങോട്ട് വന്നാണെങ്കിൽ കയറാതിരിക്കുകയല്ല, ഇങ്ങോട്ട് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ആരെങ്കിലും ലിഫ്റ്റ് തരാന്ന് പറഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ ലിഫ്റ്റ് ചോദിച്ചാലും കുറച്ചൊന്ന് കോഷ്യസ് ആയിരിക്കുക. ഇതിപ്പോ ഈ ഒരു മേഖലയില് ഞാൻ പറഞ്ഞ ഇതല്ലാണ്ട് ഈ മോഷണത്തിന് ഒക്കെ ഉണ്ട്. ആൾക്കാർ വന്നിട്ട് നിന്റെ പുറകെ കത്തിയൊക്കെ കാണിച്ച് സാധനം എടുക്കുന്ന അതും ചെയ്യും, പുറകെ ലിഫ്റ്റ് ഒന്നും, പ്രത്യേകിച്ച് രാത്രി. അതുകൊണ്ട് നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടില് മറ്റേ 2 ഹെൽമെറ്റ് വെക്കുന്ന റൂള് വന്നോടുകൂടി ലിഫ്റ്റ് ഒന്ന് കുറഞ്ഞു. കാരണം ഹെൽമെറ്റ് ഇല്ലാണ്ട് കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ. ഞാൻ പൊതുവേ ലിഫ്റ്റ് കൊടുക്കുന്ന നിർത്തി, കാരണം എനിക്കൊരു ഭയങ്കര
ബാഡ് എക്സ്പീരിയൻസ് കാര്യം അല്ല, ഇങ്ങനത്തെ അല്ല സംഭവം. അങ്കിൾ എന്ന് പറയണോ ചേട്ടൻ എന്ന് പറയണോ, എന്തോ ഒരു ഒരു അത്യാവശ്യം പ്രായമില്ലാത്തൊരു മനുഷ്യൻ. പുള്ളി ലിഫ്റ്റ് വെച്ചപ്പം ഞാൻ നിർത്തി, പുള്ളി കയറി. കയറിയിട്ട് നൈസായിട്ട് എൻ്റെ പേഴ്സൺ എൻ്റെ വാളറ്റിൻ്റെ അകത്ത് പൈസ ഇല്ല, പക്ഷെ എൻ്റെ ഫോണുണ്ട്. ഫോൺ അന്നത്തെ എൻ്റെ പോക്കോ ഫോണിന് വലിയ പൈസ ഇല്ല, സെക്കൻഡ് ഹാൻഡ്, എന്നാലും നമുക്ക് വിലയുണ്ടല്ലോ. അപ്പം ഇത് ഞാൻ പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. അളിയൻ കുറേ നേരമായിട്ട് ഇപ്പോഴത്തെ പോക്കറ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെ പോക്കറ്റ് കൈയിട്ട്, ഞാൻ എനിക്കെപ്പോഴും മനസ്സിലായി, പക്ഷെ എനിക്ക് ചെറിയ പേടി, ഇനി വല്ല കഴുത്തി നിൽക്കുമോ, ഇനി കത്തിയോ വല്ലതും ഉണ്ടോ. ഞാൻ നൈസായിട്ട് നമ്മുടെ ഇത് നടക്കുന്നത് കേശവാസ്വരം ആ ഒരു സൈഡാണ്. ലിഫ്റ്റ് കൊടുത്തത് പാളയത്തുനിന്നാണോ അതോ മുട്ടടയെന്നാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുള്ളിക്ക് പോകേണ്ടത് മണ്ണന്തല, എന്തോ ഞാനും മണ്ണന്തലയാണ് പോകേണ്ടത്. അപ്പം ഭാഗ്യത്തിന് ഞാൻ ഇപ്പോഴത്തെ ഇതിൽ എന്ന് വെച്ചാൽ ഞാൻ അപ്പോഴത്തേക്ക് സ്പീഡ് കൂട്ടി, ഇച്ചിരി കുറച്ച് സ്പീഡിൽ പോകാൻ നോക്കി. അങ്ങനെ സ്പീഡിൽ പോയി നമ്മുടെ പാണമ്പിള എത്തിയപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റീപ്പ് ഉള്ളപ്പുണ്ട്. അവിടെ അപ്പോഴത്തേക്കും പുള്ളി ഇവിടുത്തെ പോക്കറ്റ് കൈയിട്ടു, ഞാൻ അവിടെ നിർത്തി, നിർത്തിയിട്ട് കൈ പിടിച്ച് എടിച്ചിട്ട് ഇറക്കാൻ പറയും. പുള്ളി അപ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുമല്ല, നിങ്ങൾ ഇനി ഇങ്ങനെ ആരെയും ചെയ്യല്ലേ. പക്ഷെ അന്ന് ശരിക്കും മണ്ടത്തിനാണ്, ഞാൻ പോലീസിനെ വിളിക്കണം. ആക്ച്വലി നീ അത് ലൈക്ക് പിടിച്ച് നിർത്തിയിട്ട് പോലീസിനെ വിളിക്കണം. അളിയൻ എൻ്റെ ഫോണിൽ പിടിച്ചു, അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചത്. കറക്റ്റ്, എല്ലാം കറക്റ്റ് ആണ്. ശരിക്കും ഞാൻ പോലീസിനെ നീ അവിടെ പ്രിവെന്റ് ചെയ്തു. ഇപ്പൊ അത് മോഷണം പോയിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, പോലീസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു കള്ള അടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആൾ അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും, നിന്റെ കാര്യം പോവുകയും ചെയ്യും. ഏറ്റവും ബെസ്റ്റ് അവരങ്ങനെയൊക്കെ പറയെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഷണം നടന്നിട്ടില്ലാത്തതുകൊണ്ട് അവനെ ജയിലൊന്നും പിടിച്ചിടൂല, പക്ഷെ ഒരു താക്കീത് കിട്ടും, ഒരു വാണിംഗ് കിട്ടും, അതോടുകൂടി അവനും കുറച്ചൊന്ന് പഠിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ സീൻ ഉണ്ടാക്കണ്ട, കാര്യം എനിക്കും അവിടെ നിന്ന് താമസിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ പറ്റി മതി എന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പിന്നെ പുള്ളി പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ ഒരു ഒരു വല്ലാത്തൊരു സങ്കടത്തിന്റെ പുറത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പൊക്കി വന്നു. ഇത് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഇവിടെ നാട്ടിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റ് ഞാൻ ഓർക്കുന്നു, അത് ഞാൻ ഷെയർ ചെയ്യാം. അത് ആക്ച്വലി അത് ഒരു എന്തോ പറഞ്ഞു, ഈ മറ്റേ ഇമോഷണൽ ടെർമോയിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഒരു ഇമോഷണൽ, അതായത് സങ്കടവും ഇതെല്ലാം കൂടെ വരുന്ന ഒരു ഒരു എന്തോ ഒരു സിഗ്സാഗ് ആയിരുന്നു അത്. സംഭവം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ മറ്റേ ബാബറേബി അറിയല്ലോ, കുറവങ്ങണം ആ റോഡ്. ഞാൻ ബാബറേബിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവളെ മീറ്റപ്പ് ചെയ്യാനായിട്ട് ഞാൻ പോവായിരുന്നു. ബുള്ളറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ എന്തോ അവിടെ എന്തോ അകത്തെന്തോ സ്ഥലത്തേക്കും, അപ്പോൾ എനിക്ക് ലൊക്കേഷൻ അയച്ചു, ഞാൻ ഇത് പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ നല്ല സ്ലോ ആയിട്ടാണ് പോയത്. ബാബറബി എത്താറെ, ബാബറെ എനിക്ക് കാണാം ഇവിടെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ 10-20 km/h സ്പീഡിൽ 20-25 പോയിട്ട് ഞാൻ ഇങ്ങനെ ആ ലൈൻ ഇങ്ങനെ നോക്കി, റോഡും രണ്ടും കൂടെ നോക്കി ഈ സൈഡ് ചേർന്ന് പോവുകയാണ്. പെട്ടെന്ന് ഈ കാറിൻ്റെ ഇവിടെ എത്തിയതും ഒരു RX ഇവിടെ കയറി ഇങ്ങ് വന്ന് അതിൻ്റെ ക്രാഷ് ഗാർഡ് വന്ന് എൻ്റെ കാലിൽ പിടിച്ച് എൻ്റെ ബാലൻസ് വീണില്ല. ഭാഗ്യത്തിന് ഞാൻ സ്ലോ ആയിരുന്നതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് എൻ്റെ പുറകെ കാറുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ട് പിടിച്ചങ്ങ് നിന്നു, എന്നിട്ട് ഇയാൾ അങ്ങോട്ടും അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ പിന്നെ പയ്യെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ വണ്ടി പയ്യെ സൈഡിലോട്ടാക്കി വെച്ചിട്ട് ഞാൻ, എനിക്ക് ദേഷ്യം വന്നു, ഇയാൾ റോങ് സൈഡല്ലേ കയറി വന്ന്. അപ്പൊ ഞാൻ ഈ ഫുൾ ഫ്യൂരിയസ് ആയിട്ട് ഇയാളെ വഴക്ക് പറയാനും എന്ത് സ്കോൾഡ് ചെയ്യാനും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ ആളെ കാണണില്ല, എനിക്ക് പറഞ്ഞ ബൈക്ക് അവിടെ സൈഡ് വെച്ചേക്കണം. എന്നിട്ട് ഞാൻ ഇപ്പം നോക്കിയപ്പോൾ കാണാൻ ഇയാളെ എൻ്റെ പുറകെ വന്ന കാറുകാരെ നിർത്തിയിട്ട് അയാളെ വഴക്ക് പറയണം, നീ ഇപ്പം നീ എന്ത് പരിപാടിയാണ് കാണിച്ച്, ഇപ്പം ചെറുക്കൻ റോട്ടി വീഴ്, അതിൻ്റെ പുറകെ ഒരു ബസ്സുണ്ടായിരുന്നു, ഞാനെങ്ങാനും വീണിരുന്നെങ്കിൽ ബസ് എൻ്റെ പുറകെ കൂടെ കയറിയിരുന്നു. അപ്പം പുള്ളിക്കാരൻ എൻ്റെ എന്നെ നോക്കിയിട്ട് മോനെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ദേശിച്ച് ചോദിക്കാൻ പോയത്, ഇയാളൊരുമാതിരി ഇങ്ങനെ അതിൻ്റെ അടുത്തൊരു വീടുണ്ട്, ആ വീടിൻ്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ അണ്ടി പോയി അണ്ണാതെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്നെ ഇടിച്ചത്, നീ എന്തിനു കരയാണ്? ഞാൻ ആക്ച്വലി എന്താണെന്ന് ചോദിക്കാൻ വന്ന ഞാൻ എന്ത് പറ്റി ചേട്ടാന്നാണ് ഞാൻ ചോദിച്ചത്. എടാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ബൈക്ക് ലോവർ ഒന്നും അല്ലടാ, അതൊന്നും അല്ല സംഭവം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ദേഷ്യത്തോടെ വന്ന എന്റെ ദേഷ്യം പോയിട്ട് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാറുകാരൻ ഞാൻ പറഞ്ഞു വിട്ടു. ഞാൻ ബൈക്ക് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് ചോദിച്ചു, ഇയാൾ ഒരുമാതിരി ഭയങ്കര ഒരു ഡസ്റ്റ് പടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എന്തുറ്റി കേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ കാര്യം പറഞ്ഞു. സംഭവം ഇയാൾ കാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ
ഹോസ്പിറ്റലിൽ പോവായിരുന്നു. അപ്പൊ ഇയാളുടെ പൈസ ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോകാൻ ആരുടെ നിന്നോ കടം വാങ്ങിച്ച് ഒരു 500 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് ബാബർ അറേബ്യയുടെ സൈഡിൽ നിന്ന് എന്തോ ഇറങ്ങി വന്ന് ഇങ്ങനെ ബൈക്കിൽ നിന്ന് ഹെൽമെറ്റ് വെക്കാനിട്ട് എടുത്തതും പോക്കറ്റിൽ നിന്ന് ഇത് പറന്നുപോയി. അപ്പൊ അതെടുക്കാനായിട്ട് പെട്ടെന്നുള്ള ഒരു ഇതില് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തതാണ്, അങ്ങനെയാണ് വന്ന് ഇടിച്ചത്. എന്നിട്ട് ഈ ഇടിയെല്ലാം നടക്കണതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടി നടന്നിട്ട് ഫ്രണ്ടിലോട്ട് പോയി, ഇയാൾ താഴോട്ട് ഇറങ്ങി, ഇയാളുടെ 500 നോട്ടാണ്, അപ്പം അതാരും എടുത്തോണ്ട് പോയി. അപ്പം കടം വാങ്ങിച്ച് അത് ഹോസ്പിറ്റലിൽ പോകാനാണ് നിന്ന പൈസ, ഇടി നടക്കുകയും ചെയ്ത് അതിൻ്റെ കൂടെ ഈ എടുത്ത 500 പോയി. അപ്പം ഇയാളിനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ്. ഞാൻ ഒരു നിമിഷത്തേക്ക് ഇനി എൻ്റെ പൈസ ഞാൻ എടുത്ത് കൊടുക്കട്ടെ, അത് വേണ്ട, അത് ഇത്തിരി അതിബുദ്ധിയാണ്, കാരണം എനിക്കല്ല ഇടി കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ വണ്ടി പോയി നോക്കിയപ്പോഴത്തേക്കും മറ്റേ ഗിയർ ലിവർ ഇങ്ങനെ ഇരിപ്പുണ്ട് റാഷേപ്പിൽ, അതിലാണ് ഇടി കിട്ടിയത്. എൻ്റെ ക്രാഷ് ഗാർഡ് ഉള്ളതുകൊണ്ട് ക്രാഷിൽ ഇടി കിട്ടിയിട്ട് എനിക്ക് വന്ന് വണ്ടിയുടെ വീലോ എന്തോ വന്ന് ഇടിച്ച് വീല് ഇത് വന്നിടിച്ചിട്ട് ഇത് വളഞ്ഞു, വേറെ വണ്ടിക്ക് സീനൊന്നുമില്ല, വീണില്ല. അങ്ങേറെ വണ്ടിയും കുറച്ച് മറ്റേ ഹാൻഡിൽ കുറച്ചൊന്നും ഇങ്ങനെ, വേറെ സീനൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ആ എൻ്റെ ഇയാൾക്കും കാലിടി കിട്ടി, എൻ്റെ ക്രാഷ് വന്ന് ഇയാളുടെ കാലിടിച്ച്, ഇയാളുടെ ക്രാഷ് എൻ്റെ കാലം, അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലും കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം. ഉണ്ട് പിന്നെ ഇയാൾക്ക് പേടി ഞാൻ ഇയാൾ എന്തെങ്കിലും പറയുമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഫുള്ള് ഈ 500 കടയും കൂടെ കേട്ടപ്പോഴത്തേക്ക് ലിറ്ററലി ഞാൻ ഇങ്ങനെ ഒരുമാതിരി, ഇത് ഞാൻ എന്തോ എൻ്റെ ലോസിനെ പറ്റി പറയാമെന്ന് നീ ഒരുമാതിരി എന്ത് പറയണ, ഞാൻ മരം മണ്ടൻ എന്ന് വിചാരിച്ചിരുന്നു, നീ അതിനേക്കാളും വലിയ മണ്ടൻ എന്നുള്ള രീതിയിൽ, ഇതിപ്പോൾ എൻ്റെ ലോസിൻ്റെ ഡബിൾ എന്നെക്കാളും വിഷമം നിനക്കല്ലേ, അപ്പം പിന്നെ നിൻ്റെയാണ് വലുത്. ഞാൻ പിന്നെ ചേട്ടാ കുഴപ്പമില്ല, ചേട്ടാ ആശുപത്രി പൊയ്ക്കോ ഞാൻ പോവാന്ന് പറഞ്ഞ്, പുള്ളിക്കാരൻ മാരീഡാ, പുള്ളിക്കാരൻ വൈഫിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ നമ്പറൊക്കെ ഇപ്പോഴും എൻ്റെ അയാളുടെ നമ്പർ കിടപ്പുണ്ട്. അയാൾ എന്തൊരു ഈ ചട്ടിയോ അതൊക്കെ പ്ലാസ്റ്റിക്കിലുണ്ടാക്കി വിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ കാര്യം ഇനി എടുക്കാൻ തുടങ്ങി. ഈ ഇടിച്ചത് ആ ഒരു അഡ്രിനാലിൻ റഷിൽ അറിഞ്ഞില്ല എനിക്ക് കാലനക്കാൻ വയ്യ. പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റിയൊരു കണ്ടീഷനല്ല എനിക്ക്, ഈ കാല് വെച്ച് ഇങ്ങനെ അനക്കാൻ പറ്റണല്ല. പിന്നെ ഞാൻ ആദ്യം ഞാൻ ആരെ വിളിക്കും, ഫ്രണ്ട്സിനെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ആദ്യം പപ്പയെ വിളിച്ചും, പമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച അവന്മാരെല്ലാം ഇട്ടിട്ട് ഓടാൻ വേണ്ടി ഓടി വരാൻ നിൽക്കുക, എൻ്റെ നെയ്ബേഴ്സ് അവന്മാർ ഓടാൻ നിന്ന് എടാ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉടനെ മമ്മി വിളിച്ച് ഞാൻ പറഞ്ഞു എടാ വേണ്ട വേണ്ട, അവർ വരുന്നു. പിന്നെ അവർ കാറിൽ വന്നിട്ട് പിന്നെ പപ്പ ബൈക്ക് എടുത്ത് മമ്മിയും ഞാനും കൂടെ കാറിൽ തിരിച്ച് വന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു എനിക്ക് ലൈക്ക് പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നുമില്ല, അത് അടിച്ചു നൂത്താൽ മതി. പക്ഷെ ഞാൻ അയാളുടെ കാര്യം ആലോചിക്കുന്നു, ആലോചിച്ച് നോക്കുക, എവിടുന്ന് ഒരു കടവും വാങ്ങിച്ചിട്ട് വന്നിട്ട് ആ കടം വാങ്ങിച്ച പൈസയും പോയി ഇടിയും നടന്ന് ഒരു വല്ലാത്തൊരു മുഞ്ചവസ്ഥയായി പോയി. അതും കൂടെ കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങല്ല, ഞാൻ ഇങ്ങനെ ഒരുമാതിരി വേണ്ട ഒന്നും പറയണ്ട, ദേഷ്യം വന്ന് തെറി വിളിക്കാൻ തെറിവിക്കാനല്ല ലൈക്ക് കൺഫ്രണ്ട് ചെയ്ത് വഴക്ക് പറയാൻ വന്ന ഞാൻ എന്ത് പറ്റി ചേട്ടൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനത്തെയൊക്കെ ലൈക്ക് ലൈഫ് എക്സ്പീരിയൻസസ് ഓരോന്നും നമ്മളെ പഠിപ്പിക്കും ചില സമയത്ത് നമ്മൾ, കാരണം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാനും കൂടെ അവിടെ ദേഷ്യപ്പെട്ട ആളിപ്പോൾ അടിച്ചെന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ എന്തോടാ കാണിക്കുന്നത് റോങ് സൈഡാണ് ഒന്ന് അടിച്ചെങ്കിൽ അയാളുടെ ഒന്നും മെൻ്റൽ അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല, മനഃപൂർവ്വം കാണിക്കുന്ന ഈ അല്ലാത്ത ഈ മറ്റേ പ്രോ റൈഡേഴ്സ് ഉണ്ട്, ഇയാൾ മനഃപൂർവ്വം ചെയ്തതല്ല, ആ ഒരു പാനിക്കിൽ അങ്ങ് ചെയ്തു പോയതാണ്. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താ മറ്റേ കാശും പോയി കാലിൽ ഇടിയും കിട്ടി വണ്ടി അടിച്ച് പിന്നെ ഞാനങ്ങ് വിട്ട്. പിന്നെ ഞാൻ അവസാനം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ചേട്ടൻ ആ ഇയാൾക്ക് കാല് നല്ല ഇടിയിട്ടിട്ട് നീരുണ്ട്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചേട്ടൻ പോയി എക്സ്റേ എടുക്ക്, കാരണം ഒടി കൊണ്ടും ഇല്ലെന്ന് നോക്കണമല്ലോ. പിന്നെ എന്നോട് പറഞ്ഞ് ഫോണൊക്കെ വാങ്ങിച്ചിട്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു, പിന്നെ ഒടി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെടുത്ത് നിങ്ങൾ സോറിയൊക്കെ പറഞ്ഞു, ഞാൻ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അതും എനിക്കൊരു ഒരു ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയി പോയി, അത് വല്ലാത്തൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയി. അപ്പം നമുക്കെന്നാ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്താലോ? ആക്ച്വലി ഇത് കോമഡി ജോണ്ടർ ആണെങ്കിൽ ഇന്ന് ഫുൾ കുറച്ച് സാഡും അല്ല, നല്ലതാണ്. നമ്മൾ ഒരു പോഡ്കാസ്റ്റ് ആകുമ്പോൾ എപ്പോഴും ചിരിച്ചു കളിച്ചിരുന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരും കുറച്ചൊരു സത്യം ഒരു ഇത് വേണ്ടേ. സീൻ പോഡ്കാസ്റ്റ് ലൈഫുമായിട്ട് ലൈഫുമായിട്ട് ലൈഫിലുള്ള സീൻസ് ചില സമയത്ത് ഈ ഇപ്പം ഈ സീൻ പോഡ്കാസ്റ്റിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇവിടുത്തെ സീൻസ് നമ്മളെ എന്താ പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന കുറേ സീൻസ് ഉണ്ട്, നമ്മളെ ചിരിപ്പിക്കുന്ന സീൻസ്, അതായത് എൻ്റെ ഇപ്പം ലൈഫിൽ നടന്നിട്ടുള്ള കുറേ ചിരിപ്പിക്കുന്ന സീൻസ് ഉണ്ട്, ഇതേപോലെ ലൈഫ് ലെസൺസ് പഠിപ്പിക്കുന്ന സീനുണ്ട്, ട്രോമാറ്റിക് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇനിയും ഇതേപോലുള്ള സീനെന്ന് പറയുമ്പോൾ ഒരുപാട് സീനുണ്ടല്ലേ. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പോഡ്കാസ്റ്റിൽ ഇവൻ്റെ പോഡ്കാസ്റ്റിൽ തന്നെ ഒരു 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 ഫുൾ സീസൺ എടുക്കാനുള്ള കണ്ടൻറ്റിൻ്റെ ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ ഉണ്ടാക്കി പറയുന്നതല്ല, റിയൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചതും നടന്നതും. നമ്മൾ ഓരോ ഇയറും
നമ്മളെ ഓരോ എക്സ്പീരിയൻസും നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പൊ അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. സോ യാ ഗൈസ്, നിങ്ങൾ എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ലൈഫ് അനുഭവിക്കുക, അല്ല ഐ മീൻ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള അനുഭവം കിട്ടും എന്ന് പറഞ്ഞ് വണ്ടി ഇടിച്ച് അവിടെ ഇവിടെ കിടക്കും എന്നല്ലേ ഉദ്ദേശിച്ചത്. കുറേ ലൈഫ് എക്സ്പീരിയൻസ് പഠിക്കും, ആൾക്കാരെ പറ്റി, കൾച്ചറിനെ പറ്റി, തേപ്പ്, ലവ്, ലവിൻ്റെ തേപ്പ് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിൽ തേപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരുന്ന ഇനി പോഡ്കാസ്റ്റ് ഇന്ന് തീരും, അടുത്ത എപ്പിസോഡ് യാ. അപ്പം ഇനിയുള്ള ഇപ്പം ഇനിയും കുറേ സീൻസ് ഉണ്ട്. ഇനിയിപ്പം ഇതിപ്പോൾ ഇന്ന് ഫുള്ള് സീരിയസ് ആയിരുന്നു. അടുത്ത നോക്കാം, അടുത്തൊരു എപ്പിസോഡ് ഒരു എൻ്റെ കോമഡി സീൻസ് ഫുള്ള് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് ഇനി ഉടനെ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ എബി ആൻഡ് കുഞ്ഞപ്പൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.